ഹലോ ഫ്രണ്ട്സ്, ന്യൂ അപ്ഡേറ്റ്സ് എന്ന് ഞാനിലേക്ക് സ്വാഗതം. വെപ്പം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി, പിന്നെ മിറ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് ആയിട്ട് ഒരു വീഡിയോ പുറത്തിട്ടുള്ളതാണ്. ദ ബ്ലാക്ക് സ്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇങ്ക നന്ദ കിങ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്നീക്ക് പീക്ക് വന്നു, പിന്നെ ചന്തു ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇറങ്ങാൻ പോണ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. കാർത്തികാര്യനാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞോളം 15 ദിവസം കൊണ്ട് 28.09 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിഞ്ഞു. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞ പടത്തിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞെന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഒരു ഫോട്ടോ പുറത്തുവന്നു. പിന്നെ റായ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ശ്രീഗോകുലം മൂവീസ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള 1.3 പടത്തിൻ്റെ OTT റിലീസ് മനോരമ മാക്സിലൂടെ May 24 ഉണ്ടാവും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മാർക്കം എന്ന് പറഞ്ഞപ്പോഴത്തെ 3 ആറിലുള്ള ഷെഡ്യൂൾ ബാക്കപ്പ് ആയിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 ദർവ് എന്ന് പറഞ്ഞപ്പോഴത്തെ അനുസൂയയുടെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റ് വന്നു. പിന്നെ ഗരുഡ എന്ന് പറഞ്ഞിട്ടുള്ള പടം സൂരി, ഉണ്ണിമൂന്ത്, ശശികുമാർ ഇവരൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ഈ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിലത്തെ ബുദ്ധി എന്ന് വെച്ചാൽ ഭൈരവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസിൻ്റെ കഥാപാത്രത്തിൻ്റെ വാഹനമായിട്ട് കണക്കാക്കുന്നൊരു സംഭവമാണ് ബുജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ പുറത്ത് വന്നിരുന്നു. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ, കാണിച്ചിട്ടില്ല. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ ലോകസ്കാനരാജ് എടുക്കുന്ന പടം, ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് 6 June ചെന്നൈയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സോങ് പുറത്തിറങ്ങി, ഫിയർ സോങ് എന്നാണ് പാട്ടിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. എന്തായാലും ട്രെൻഡിങ് ആണുള്ള ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ 28 million+ വ്യൂസ് നേടിയിട്ടുണ്ട്. പിന്നെ NTRൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ദേവര ടീമിൻ്റെ ഭാഗത്തു നിന്ന്. പിന്നെ NTR നീല് പ്രശാന്ത് നീല് എടുക്കുന്ന NTRൻ്റെ പടത്തിൽ നിന്നും ബർത്ത്ഡേ വിഷ് ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ലുക്കും കാര്യങ്ങളൊന്നുമില്ല. അതിൽ അറിയിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് August 2024 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ വർഷം ഓഗസ്റ്റിലായിട്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ടാവും. പിന്നെ തളപതി XT9 H വിനോദാണ് എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ അപർണ ബാലമുരളി ആയിരിക്കും നായിക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ പടത്തിൽ ജോജു ജോർജ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതുകൂടാതെ അതിലത്തെ ഹീറോയിന് പൂജ ഹെഗ്ഡെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ അജിത് കുമാറിൻ്റെ വിടാമുയർച്ചയ്ക്ക് ശേഷം വരാൻ പോണ പടമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതിഗ്രഹ വിരിചന്ദ്രനാണ് പടം എടുക്കുന്നത്. മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞ പടം എടുത്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. പടം പൊങ്കൽ റിലീസായിട്ടാണ് എത്താൻ പോകുന്നത്, 2025 എന്ന് വെച്ചാൽ ജനുവരിയിലായിട്ട് റിലീസാവും. പിന്നെ ഇന്ത്യ 2 ഭാഗത്തു നിന്ന് ഹിന്ദുസ്ഥാനി 2 എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിരുന്നു. അത് വോട്ടിൻ്റെ സമയമായതുകൊണ്ട് ഒരു പോസ്റ്റർ വെക്കിയതാണ്. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിള് May 22 എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്ററിലൂടെ. ആ പോസ്റ്ററിൽ തന്നെ ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ July 12 പടം റിലീസാവാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പാട്ടിൻ്റെ പേര് പാര എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ പ്രൊമോസോ ഇന്നലെ 5 മണിക്ക് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇന്ന് ഫുൾ സോങ് 5 മണിക്ക് വരുന്നതാണ്. പിന്നെ L2 എംപുരാൻ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പടത്തിൽ ഷൈൻ ടോം ജാക്കും ഷർഫുദ്ദീനും സുരാജ് വെഞ്ഞാറമ്മൂടും ഒക്കെ അഭിനയിക്കുന്നുണ്ടെന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഒരു ഗംഭീര പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. കുറേശ്ശെ അബ്രഹാമിൻ്റെ ലുക്കിലാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. പിന്നെ L360 തരുമൂർത്തി എടുക്കുന്ന പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തളപതി വിജയുടെ പടത്തിൽ നിന്ന് ഒരു ഫോട്ടോ പുറത്തുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ VFX വർക്ക് ലോല VFX ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുറത്തുവിട്ടിട്ടുള്ള ഫോട്ടോ. പിന്നെ ലോകേഷ് കനിരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് LCU ഈ പടത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 20-25 മിനിറ്റ് ഉള്ള എല്ലാന്നാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ 4 പാർട്ടിലായിരിക്കും ആ ഷോർട്ട് ഫിലിം ഇറക്കാമെന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ആ ഫസ്റ്റ് പാർട്ടിൻ്റെ പേര് പിള്ളേർ സൂര്യൻ എന്നായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഷാരൂഖ് ഖാൻ്റെ അടുത്ത് വരാൻ പോണ പടമാണ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഷാരൂഖ് ഖാൻ വീണ്ടും ഒരു ഡോൺ കഥാപാത്രമായിട്ട് എത്താൻ പോകുന്ന പടമാണ്. സുഹാന ഖാനൊക്കെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ മ്യൂസിക് എന്ന് അനിരുദ്ധായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നുവെച്ചാൽ ജവാൻ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അനിരുദ്ധും SRK ഒന്നിക്കാൻ പോവാണ് വീണ്ടും. പിന്നെ മമ്മൂട്ടി ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള പടം കൊറിയയിൽ ഇറക്കുന്നത് സൗത്ത് കൊറിയ ഇൻഡിവുഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ അസർബൈജാനിൽ ഇറക്കുന്നത് ന്യൂ വേൾഡ്സ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ആഫ്രിക്കയിൽ ഇറക്കുന്നത് ജോയ് മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ഫിലിപ്പൈൻസിൽ ഇറക്കുന്നത് ഫിലിപ്പീനോ ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ജപ്പാനിൽ ഇറക്കുന്നത് ഇന്തോയിക ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഡിസ്ട്രിബ്യൂഷൻ ഇറക്കുന്നത് എന്ന് വെച്ചാൽ കർണാടകയിൽ ലൈറ്റർ ബുദ്ധ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇറക്കുന്നത്. എന്ന് വെച്ചാൽ രാജ്ബി ഷെട്ടിൻ്റെ കമ്പനിയാണ്. അതിൽ കർണാടകയിൽ വലിയ റിലീസിലാണ് ഒരുക്കുന്നത്. പിന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആ ഭാഗത്ത് മണി സിൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് പുറത്തിറക്കുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ UFO സിൻ മീഡിയ നെറ്റ്വർക്കാണ് ഇറക്കുന്നത്.
പിന്നെ പടത്തിന്റെ എല്ലാവർക്കും കഴിഞ്ഞു വന്നിട്ട് ഒരു ഫോട്ടോ പുറത്ത് വന്നിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അത്. പിന്നെ ടർബോയുടെ മിഞ്ഞാന്ന് വന്ന പോസ്റ്റാണ്, 3 Days to Go എന്നുള്ള പോസ്റ്റർ. അതിൽ എഴുതിയിട്ടുള്ള 3 Days to Go ഫോർ ജോസേട്ട ഈസ് പെരുന്നാൾ എന്നാണ്. ഇന്നലെ ഇപ്പോൾ 2 Days to Go എന്നുള്ള പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇതിൽ ഗിയർ അപ്പ് ഫോർ ദ ത്രിൽസ് വിത്ത് ജോസേട്ട ഈ ആൻഡ് കോ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡേയ്സ് ടു ഗോ പോസ്റ്റേഴ്സിൽ മൊത്തത്തിൽ റെഡ് ആൻഡ് യെല്ലോ ആ ഷെയ്ഡാണ് മൊത്തം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഖത്തറിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്ക് നടന്നിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊന്ന ലുക്കാണ് പോയി കാണിക്കുന്നത്. ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 20 മിനിറ്റ് 50 സെക്കൻഡ് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 11 മിനിറ്റും 9 സെക്കൻഡ് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ റിലീസിന് 7 ദിവസം മുന്നേ തന്നെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു കെയിൽ കിങ് ഓഫ് പൊത്തടയും വാലിബൻ്റെ ഒക്കെ പ്രീസെയിൽസ് മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം വലിയ റിലീസ് തന്നെയാണ് അവിടെ ഒരുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഓസ്ട്രേലിയത്തും ന്യൂസിലൻഡിലും തിയേറ്റർ ലിസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അതേമാതിരി കാനഡയിലും തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ USLത്തും തിയേറ്റർ ലിസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് GCSയിലുള്ള മിക്ക സ്ഥലത്തും. പിന്നെ പടത്തിൻ്റെ കേരളത്തിലത്തെ പ്രീസെയിൽസ് 2.60 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രീസെയിൽസിൽ ഭയങ്കര കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി പടം ഇറങ്ങിയിട്ട് പോസിറ്റീവ് കൂടി വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പിന്നെ ഇപ്പോൾ സ്ക്രീനിൽ കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ പുതിയ പോസ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ 61.1 കിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് ടർബോ എന്ന് പറഞ്ഞ പടത്തിന്. പിന്നെ ടർബോ എന്ന് പറഞ്ഞ പടത്തിലത്തെ സുനിലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഓട്ടോ ബില്ല എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതേമാതിരി സബരീഷ് വർമ്മയുടെ പേര് ജെറി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആമിന നിജത്തിൻ്റെ പേര് നിരഞ്ജന എന്നുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ കബീർ ദുഹാൻ സിംഗിൻ്റെ പേര് വിൻസെൻ്റ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ്റെ പേര് ആൻഡ്രൂ എന്നുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി നിരഞ്ജന അനൂപിൻ്റെ പേര് സിത്താര എന്നുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പൽ നടൻ എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. അതിന് ഫസ്റ്റ് ഡേയിൽ 3.65 കോടിയാണ് നേടാൻ സാധിച്ചത്. രണ്ടാമത്തെ ദിവസം 3.75 കോടിയാണ് കിട്ടിയത്. മൂന്നാമത്തെ ദിവസം 4.5 കോടി കിട്ടി. പിന്നെ ഞായറാഴ്ച 4ാം ദിവസം 5.9 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 6 കോടിയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം. അങ്ങനെ വീക്കെൻഡ് കഴിയുമ്പോൾ 17.80 കോടിയോളം കേരളത്തിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പടം 50 കോടി നേടി എന്നുള്ളതാണ് കേൾക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. പിന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് January 1 മുതൽ May 19 വരെ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കിയിട്ട് 1000 കോടി മലയാളം ഇൻഡസ്ട്രി നേടിയിട്ടുണ്ട്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.